എന്തായാല പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്താ വിലേട്ടാ, പോലീസ് എങ്ങാനും വീട്ടിൽ അന്വേഷിച്ചായിരുന്നോ? ഏയ്, പോലീസൊന്നും വന്നിട്ടില്ല. പക്ഷേ ജയന്തി വീട്ടിൽ വന്നിരുന്നു. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അവിടെ വന്നത്. വീട്ടിൽ വന്ന് അഞ്ജുവിനോടും ദേവിയോടും ഒക്കെ പറയാവുന്നതും പറയാൻ പാടില്ലാത്തതും ഒക്കെ പറഞ്ഞ് ശരിക്കും താണ്ഡവമാടി തകർത്തിട്ടാണ് അവൾ തിരിച്ചു പോയത്. ജയന്തി വിവരങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു, എവിടെ നിന്നറിഞ്ഞു എന്നൊന്നും പറഞ്ഞില്ല. നിന്റെ പേരിലെങ്ങാൻ പോലീസ് കേസ് ഉണ്ടാകുകയോ പോലീസ് പിടിക്കുകയോ ചെയ്തു എന്നറിഞ്ഞാൽ സാന്ത്വനം കുടുംബത്തിലെ സകലരും വിവരം അറിയുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് കലിതുള്ളിയ അവള് പോയിരിക്കണത്. വീട്ടില് എല്ലാരും ഇപ്പൊ ടെൻഷനിലായി കാണുമല്ലോ വലിയേട്ടാ. അഞ്ജുവിന്റെ സ്ഥിതി എന്താ? അവള് വല്ലാത്ത പരിഭവത്തില്ല. അത്രയ്ക്കും വലിയ പ്രകടന ജയന്തി നടത്തിയത്. ഞാനൊന്ന് അഞ്ജുവിനെ വിളിക്കട്ടെ വലിയേട്ടാ. ആ വിളിച്ചു. ആ നിന്റെ ഫോണിൽ നിന്ന് വിളിക്കണ്ട, ഇതിന്ന് വിളിച്ചു. ആ ചെല്ലു. എന്താ സ്വന്തം ഫോണിൽ നിന്ന് വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലായില്ലേ? ഇനി എന്ത് കള്ളം പറഞ്ഞു ബോധിപ്പിക്കാനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? അഞ്ജു, ഞാൻ പറയുന്നത് സമാധാനമായിട്ട് നീ ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയും വേണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ വല്യേട്ടനോട് പറഞ്ഞാ മതി. അതിന് ഞാൻ പറയുന്നത് കേൾക്കാൻ അവൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവള് ഫോൺ കട്ട് ചെയ്തു, വീണ്ടും വിളിച്ചപ്പോഴും കട്ട് ചെയ്തു, ഇപ്പോ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. നീ വിഷമിക്കണ്ട, ഇതിപ്പോ ജയന്തി വന്ന് അത്രയൊക്കെ പറഞ്ഞു പോയതിന്റെ സങ്കടം കൊണ്ടാ. സാരയില്ല, അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ദേവിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. നാളെ നിന്നെ കാണുമ്പോൾ കുറച്ച് പരാതിയും പരിഭവമൊക്കെ പറയും. അല്ലാതെ നിന്നോട് മിണ്ടാതിരിക്കാൻ അഞ്ജുവിന് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദേ അത്രയേ ഉള്ളൂ, നീ വാശി വാ. എത്ര തല്ലിയാലും എന്നെ തല്ലണ്ട അമ്മാവാ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെയ ചിലര്. ഒരു വാക്ക് പറഞ്ഞോ, അതിനൊരു വ്യവസ്ഥ വേണ്ടേ? നന്നാവില്ല, ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും നന്നാവില്ല എന്ന് വ്രതം എടുത്ത് നടക്കണവരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താണോ പതിവില്ലാതെ ഈ സമയത്തൊരലക്ക്? എന്താ അലക്കിയാല്? ഈ സമയത്ത് തുണി അലക്കാൻ പാടില്ല എന്ന് സാന്ത്വനം വീട്ടിൽ വല്ല നിയമം ഉണ്ടോ? അലക്കിയാൽ എന്താ, ആകാശം ഇടിഞ്ഞ് താഴെ വീഴോ? നീ ഇതെന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിനു വേണ്ടി ഞാനിപ്പോ എന്താ നിന്നോട് ചോദിച്ചേ? എനിക്കേ ദേഷ്യം എന്നോട് തന്നെയാ. മറ്റുള്ളവരോട് ദേഷ്യപ്പെടാനും ശാസിക്കാനും അനുസരിപ്പിക്കാനും ഒക്കെ എനിക്കെന്താ കാര്യം? നിന്റെ ദേഷ്യം ശിവന്റെ ടീഷർട്ടിനോട് കാണിക്കണ്ട, അത് കീറിപ്പോ. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ നീ ഇങ്ങനെ ഇടം തിരിഞ്ഞു നിന്നാൽ എങ്ങനെയാ? നീ വിചാരിക്കുന്ന പോലെ നിസ്സാര പ്രശ്നമൊന്നും അല്ല ഇത്. തല്ലുകൊണ്ടവൻ ഏത് രീതിയിലാ റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. നല്ല പിടിപാടുള്ളവരാ അവര്. മിക്കവാറും പോലീസിൽ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ടാ ശിവനോട് ഫോൺ ഓഫ് ചെയ്ത് വെക്കാനും ആരോടും സംസാരിക്കണ്ടെന്നും ബാലേട്ടൻ പറഞ്ഞത്.
സേതുവേട്ടന് ഫോൺ ഓഫ് ചെയ്ത് തന്നെയാ വെച്ചിരിക്കുന്നത്. എന്നിട്ടിപ്പോ ആരും അറിഞ്ഞില്ലല്ലോ. അറിയാതെയാണല്ലോ ജയന്തിയച്ച് വന്ന് കോമരം തുള്ളിയിട്ട് പോയത്. അതിപ്പോ ജയന്തിയടുത്ത് ഇങ്ങനെ വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? എന്തായാലും സേതുവേട്ടൻ വിളിച്ചു പറഞ്ഞിട്ട് അറിഞ്ഞതല്ല, അതുറപ്പാ. വേറെ ആരോ പറഞ്ഞറിഞ്ഞത്. ആര് പറഞ്ഞറിഞ്ഞിട്ടായാലും വിവരം ഇപ്പൊ സകലരും അറിഞ്ഞല്ലോ. എന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. മാളത്തിൽ കയറി ഒളിച്ചിരിക്കേണ്ട അവസ്ഥയായില്ലേ? ഇതൊക്കെ നേരത്തെ ആലോചിക്കണായിരുന്നു. ഗുണ്ടായസം കാണിക്കാൻ പോയിട്ടല്ലേ, അപ്പോ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണമെന്നല്ലേ. അനിയൻ ആരാ നേട്ടത്തിയമ്മയുടെ വിചാരം? ആടുതോമ കളിച്ച് നടക്കുക. ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് വെട്ടുകത്തി എടുത്ത് ചാടി ഇറങ്ങുന്നത് പോലെ അല്ല ഇപ്പോ. ഒരുത്തി വീട്ടില് കാത്തിരിപ്പുണ്ടെന്ന് ഒരു വിചാരം വേണം. അതിനിപ്പോ ഇതവൻ വേണോന്ന് വിചാരിച്ച് ചെയ്തതല്ലോ, അബദ്ധം സംഭവിച്ചു പോയതല്ലേ. ഇതേ അബദ്ധമൊന്നും അല്ല, അഹങ്കാരം. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള അഹങ്കാരം. ദേ ഈ സമയത്ത് നീയും കൂടെ ഇങ്ങനെ വിളിച്ചാ ഫോൺ എടുക്കാതെ ദേഷ്യം പിടിച്ച് മിണ്ടാതിരുന്ന ശിവന്റെ സ്വഭാവം അറിയാലോ. അതിന്റെ ഇരട്ടിയായിട്ട് അവൻ ഇങ്ങോട്ട് പെരുമാറുവേ. പെരുമാറട്ടെ, അപ്പൊ എന്ത് വേണോന്ന് എനിക്കും അറിയാം. ഇങ്ങനെ ആരും പേടിയില്ലാതെ താന്തോന്നിത്തരം കാണിക്കുന്ന എന്താണെന്നറിയോ? എന്ത് ചെയ്താലും അനിയനെ ന്യായീകരിക്കാനും സംരക്ഷിക്കാനും ആളുണ്ടെന്നുള്ള വിചാരം കൊണ്ടാ. തല്ലുണ്ടാക്കിയെന്നറിഞ്ഞ പറഞ്ഞു തിരുത്താതെ കണ്ടില്ല കേട്ടില്ല എന്ന മട്ടില് നടക്കല്ലേ ഏട്ടനും ഏട്ടത്തി. നീ എന്താ അഞ്ചു ഇങ്ങനെ പറയുന്നേ? നീ പറയുന്നത് കേട്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ കാരണം ഞങ്ങളാണെന്ന് തോന്നുമല്ലോ. എന്താ സംശയം? പറഞ്ഞു തിരുത്തേണ്ട സമയത്ത് തിരുത്താതെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം, വരട്ടെ ഇങ്ങോട്ട്. പുതിയത് പോലെയല്ല, ശരിക്കും പുതിയത് തന്നെയാ. അച്ഛൻ വാങ്ങി തന്നത്. ഗോപിമാമ വന്നോ? അച്ഛൻ വന്നിട്ടില്ല, അന്ന് വന്നപ്പോഴേ ബുക്ക് ചെയ്തതാ, ഇപ്പഴാ കിട്ടിയത്. അല്ല ഇതിപ്പോ താനാണോ വണ്ടി ഓടിക്കുന്നത് അതോ വണ്ടി തന്നെയാണോ ഓടിക്കുന്നത് അറിയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. കാലൂത്തിയ മറിഞ്ഞു വീഴുവോ? ഓഹോ, തനിക്കൊരു ട്രീറ്റ് തരാന്ന് വെച്ചാ വിളിച്ചത്. അതിപ്പോ അബദ്ധമായോ? അല്ല അങ്ങനെ ട്രീറ്റിന് പറ്റിയൊരു സാഹചര്യം അല്ലോ. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ കുറച്ച് പ്രശ്നത്തില. ശിവേട്ടനും സേതുകൊണ്ടും കൂടെ ഒരു അടിപിടി കേസപ്പെട്ട് ഒളിവിലാ. ഒളിവിലോ? ആ ഈ സേതുവേട്ടൻ എന്ന് പറയുന്നത് വലിയടത്തിലെ എൽഡർ ബ്രദറാ, നമ്മുടെ ജയന്തിയടത്തിലെ ഹസ്ബൻഡ്. പ്രശ്നം സീരിയസ് ആണോ? സീരിയസ് ആവാൻ സാധ്യത ഉണ്ടെന്നാ വലിയേട്ടൻ പറഞ്ഞത്. സേതുവേട്ടനോട് ചെലവന്മാര് മോശമായിട്ട് പെരുമാറുന്ന കണ്ടത് സഹിക്കാൻ പറ്റാതെ ശിവേട്ടൻ അവർക്കിട്ട് പൊട്ടിച്ചു. പിന്നെ അറിഞ്ഞത് തല്ലിയത് എം എൽ എയുടെ അനിയനാണ്. അങ്ങനെ ആവശ്യമില്ലാതല്ലെന്നുണ്ടാക്കില്ല, പക്ഷെ കലി ഇളകിയ പിന്നെ മുന്നും പിന്നും നോക്കില്ല. പുള്ളിക്കാരന്റെ ചാടി ഒരു ചവിട്ടുണ്ട്, ആ ചവിട്ടിലെ ഏത് കൊമ്പനായാലും വീഴും. കഴിഞ്ഞ ദിവസം ഏതോ ബാറിലെ സെക്യൂരിറ്റിക്കാരന്റെ കയ്യിൽ നിന്ന് ശരിക്കും തല്ലു കിട്ടിയെന്ന് കേട്ടല്ലോ. നേരാണോ ജിമ്മിച്ച? ഇതപ്പോഴേക്കും ആറ് സെങ്ങനെ അറിഞ്ഞു തല്ല് കിട്ടിയെന്നുള്ളത് നേരാ. പക്ഷെ അത് സെക്യൂരിറ്റിക്കാരന്റെ കയ്യിൽ നിന്നല്ല, അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനാ. അവനെ ആ സെക്യൂരിറ്റിയെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുക. ബാറിലെ മാനേജർ തന്നെ ആ സെക്യൂരിറ്റിയുടെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. എന്നാവന്മാരെ എനിക്കറിയാം, കക്ഷികൾ ഇവിടുത്തുകാരാ, സ്ഥിരം കുഴപ്പക്കാരാ. അവരെ വെറുതെ വിടരുത്, വേണ്ട രീതി കൈകാര്യം ചെയ്യണം. അപ്പോഴത്തെ ആവേശത്തിൽ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ശരിക്കും അറിഞ്ഞു കൊടുത്തേനെ. പക്ഷേ ഞങ്ങൾ ആ സെക്യൂരിറ്റിയുടെ ഡീറ്റെയിൽസ് ഒക്കെ തപ്പി തിരികെ പുറത്തു വന്നപ്പോഴേക്കും അവന്മാര് മുങ്ങിക്കളഞ്ഞു. പിന്നെ അങ്ങ് പോട്ടേന്ന് വെച്ചു. ഏയ് അങ്ങനെ വിട്ടുകളയരുത്, തൽക്കാലം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കും, ബാക്കി പിന്നെ നോക്കാം. എങ്കിൽ കൊടുക്കാം, ആർഎസ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ. ഏയ് ഞാനിതിൽ ഇൻവോൾവ് ആണെന്ന് ആരും അറിയണ്ട, പക്ഷേ എൻ്റെ എല്ലാ സഹായവും ഈ കാര്യത്തിലുണ്ടാവും. ഞാൻ വീണ്ടും വിളിക്കാം. സാറ് ശരിക്കും കൊടുത്തിക്കൊടുത്തല്ലേ? പിന്നല്ലാതെ, ജിമ്മിച്ചിനത് വിട്ടുകളയാനുള്ള മട്ടിലായിരുന്നു, പക്ഷേ ഓർക്കാപ്പുറത്ത് വീണ് കിട്ടിയ അവസരമല്ലേ, അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ?
ഇത്തവണ ശിവനെയും സേതുവിനെയും മാത്രമല്ല സാന്ത്വനം കുടുംബം മൊത്തം നിന്ന് കത്തും. താ നോക്കിക്കോ, അവരെ കൊടുക്കാൻ തന്നെയാ തമ്പി സാറിന്റെ പ്ലാൻ അല്ലേ? ജിമ്മിച്ച് കംപ്ലൈന്റ് കൊടുക്കട്ടെ. ഇത്തവണ ഞാൻ വെറും കാഴ്ചക്കാരനായി നിൽക്കുകയുള്ളൂ. കളത്തിലിറങ്ങിയുള്ള കളിയില്ല. നന്നായി സാറേ.